ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു 3 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലായിട്ട് ഞാൻ കുറച്ച് സാബുനയിൽ എടുത്തിട്ടുണ്ട്, ചൗരി എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നെയ്യ്, പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഏലക്കായ. പിന്നെ ഞാൻ ഈ പായസം റെഡിയാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാനിവിടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലോട്ട് 3-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലോട്ട് എക്സ്ട്രാ വേറെ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, തേങ്ങാപ്പാലിൽ മാത്രമാണ് ഞാൻ ഈ പായസം റെഡിയാക്കുന്നത്. ഇനി ഞാനിതിലോട്ട് നമ്മുടെ സാബുനരി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ചൂടായ ശേഷം ഞാൻ ഇതിലോട്ട് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചോറിനെ ഇതിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ മറ്റേ അടുപ്പത്ത് ഒരു പാന് വെക്കുന്നുണ്ട്. പാന് വെച്ച ശേഷം അതിലോട്ട് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ടെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അത് വറവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഈ ഒരു നെയ്യിലോട്ട് തന്നെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് കേട്ടോ. ക്യാരറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ചൗവരിയും തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റേ അടുപ്പത്ത് വെച്ചിരുന്ന ചൗവരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതും ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. ഇനി ഞാനിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടണവരെ ഒന്ന് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ രൂപത്തിലാവും. അപ്പോൾ അതിൽ കിടന്നിട്ട് വേണം നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവാൻ. ഒരു നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ, നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയും കൂട്ടാം. ഓരോരുത്തർക്കും ഓരോ മാറ്റാണല്ലോ, മധുരം ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോരിക്ക് ഇട്ട് കൊടുക്കാം, അതൊക്കെ അവരുടെ ഓരോ ഇഷ്ടമാണ്. ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ക്യാരറ്റും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ ഈ ഒരു പാനിൽ കിടന്നിട്ട് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൗവരിയും ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടൻസ് മിൽക്കൊന്നും എടുക്കാത്തതുകൊണ്ട് പഞ്ചസാര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം പഞ്ചസാര കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടൻസ് മിൽക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിഞ്ച്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തേങ്ങയുടെ 1-ാം പാലാണിത്. ഇത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാല് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളച്ചാൽ പായസത്തിൻ്റെ ടേസ്റ്റ് ആകെ മാറും.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടോ. ഞാനിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.